ഹായ് എല്ലാവർക്കും ഡോക്ടർ ഫിഷിങ്ങിലേക്ക് സ്വാഗതമുണ്ട്. നമ്മൾ വീണ്ടും ഫിഷിങ്ങിൽ വന്നിരിക്കുകയാണ്. കാലാവസ്ഥ വീണ്ടും വളരെ ശോചനീയമാണ്. പക്ഷെ പറഞ്ഞില്ല, കാലാവസ്ഥ നോക്കിയിട്ടുണ്ടെങ്കിൽ മീൻ പിടിക്കാൻ പറ്റില്ല. അപ്പം ഇന്ന് നമുക്ക് കുറച്ച് പൈക്കിനെ പിടിച്ച് തരണം, അല്ലെങ്കിൽ വോളായിനെ പിടിച്ച് തരണം. സോ ലാസ്റ്റ് ദിവസം നമ്മൾ ആ പിടിച്ച മീനുകളുടെ എല്ലാം ആ ഒരു ഹരം, ആ ഒരു ത്വര ഇതൊന്നും ശരീരത്തിൽ നിന്ന് പോയിട്ടില്ല. സോ ഇനോ നമുക്ക് ഇന്നും കുറച്ച് മീനെ പിടിച്ച് തരണം, ഉഷാറാക്കണം. സോ ഗൈസ്, നമ്മൾ പൈക്കിനെ പിടിക്കാൻ വേണ്ടി നോക്കുമ്പം നമുക്ക് പരമാവധി ദൂരത്തേക്ക് കാസ്റ്റ് ചെയ്ത് വിടുക, എന്നിട്ട് വേണം പയ്യ റിട്രീവ് ചെയ്യാൻ വേണ്ടി. അപ്പം മീന് അതിൻ്റെ ഒരു അറ്റൻഷൻ കിട്ടും, പിന്നെ അതിനെ ഫോളോ ചെയ്ത് വന്ന് അതിനെ ആക്രമിക്കും. അതാണ് സാധാരണ പൈക്ക് ചെയ്യാറ്. ഓക്കെ, നമ്മൾ അടുത്തതായിട്ട് ഉപയോഗിക്കുന്നത് ഈ ലൂറാണ്. ഇതൊരു വാളായിന്റെ കുഞ്ഞിനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിന്റെ കണ്ണ് രാത്രിയിൽ തിളങ്ങുകയും ചെയ്യും. സോ നമുക്ക് ഇവരെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. സോ ഗൈസ്, നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ്, ഒരു മീനിയേച്ചർ പൈക്ക്. ഒരു പൈക്ക് ആ പൈക്കിൻ്റെ കുഞ്ഞിനെ തന്നെ തിന്നും, അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ആ ഒരു ഛേദ വികാരം. അപ്പോൾ നമ്മൾ അതേ ലൂർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ ഫിഷിംഗ് ഓവർ ആയിരിക്കുകയാണ്. നമ്മുടെ സമ്മർ അത്ര മോശമില്ലാത്തൊരു ഫിഷിംഗ് സീസണാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഏകദേശം 100 സെന്റിമീറ്റർ വരെ വലിപ്പമുള്ള പൈക്കിനെ നമ്മളിന്ന് പിടിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ഐ ആം വെരി ഹാപ്പി, ഐ ആം വെരി പംപ്ഡ്, അഡ്രിനാലിൻ റഷ്, ഐ ആം എൻജോയിങ് ലൈഫ് ആൻഡ് എൻജോയിങ് ഫിഷിംഗ്. ഈ വീഡിയോസ് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നാളെ അടുത്ത ദിവസം ഫിഷിങ്ങിന് പോകുന്നവരെ, ഇറ്റ്സ് ഡോക്ടർ ഫിഷിംഗ് സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.